Battlegrounds Mobile India is the name hai. After all, ये इंडिया का गेम है। हेलो गाइस, वेलकम टू माय न्यू वीडियो। पहले आपको सुगम आनंद विशेष दिखें तो। सो गाइस, इन द वीडियो में हम लोग थंबनेल के अंदर Bgmi Unbanned कुछ चंद पान बैन कुछ कोरा वीडियोस का रिलीज ने मुंबई चैनल में बंद टूट ना पर इतना हाइप क्रिएट किया ना मंदा ना हमारे इप्पम मार्च अलेंगे अप्रैल मंद वाले ना तो पर इंदा आइले आने कुछ गुड न्यूज है ना हमारा क्राफ्ट एंड भागती ना क्राफ्ट एंड इंडियन गवर्नमेंट भागती ना ऑफिशियल कटी अदा ना Bgmi क्रिएट एक्सेंट अब अंदर कुटन इन वीडियो एक्सप्लेन सो गाइस वीडियो please do like, comment and share. If you want to subscribe to my channel, please do subscribe and hit the bell icon, guys. Bell icon like and subscribe. So, let's go to the video. So guys, finally, നമ്മളെ BGM and Unbanned കുറിച്ച് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറെ അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ കാണാൻ കുറെ ആർട്ടിക്കൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്പോർട്സ് പേജിൽ അൺബാനെ കുറിച്ച് സംസാരിക്കും. പിന്നെ നമ്മളെ ഫൈനലി നമ്മുടെ ന്യൂസ് 18 ബിഗ് മീഡിയ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂസ് 18 അറിഞ്ഞുകൂടെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ന്യൂസ് 18 നമ്മളെ BGMI അൺബാനെ കുറിച്ച് എന്തായാലും സംസാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇതിന് മുമ്പ് ആർട്ടിക്കൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപോലെ ഫേക്ക് ആവാൻ ചാൻസ് ഇല്ലെന്ന്. അപ്പം ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്വാഭാവികങ്ങളുടെ ഒരു ഡൗട്ടാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ തുടക്കം തന്നെ ഞാൻ പറയാണ്, മീഡിയ ഫുള്ളായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ന്യൂസ് 18 തുറന്ന നല്ലൊരു ബിഗ് മീഡിയ, അപ്പോൾ അതിൽ ചുമ്മാ എന്തായാലും എഴുതി വിടില്ല. പിന്നെ അതും കൂടാതെ ഇതിന് സെക്കൻഡ് ആയിട്ടൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BGMI കുറിച്ച് ബാനായ സമയത്ത് BGMI കുറിച്ച് ഒരു കോപ്പ് പറഞ്ഞ കുറെ മീഡിയ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. BGMI കളിക്കുന്ന പിള്ളേർക്കല്ല വയലൻസ്, അല്ലെങ്കിൽ BGMI കളിച്ചാൽ നമുക്ക് വയലൻസ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ പൈസ കൊണ്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്ത് പൈസ കളയാൻ മാത്രം, അതിനൊരു പോസിറ്റീവ് സൈഡുണ്ടെന്ന് അങ്ങനെ ഒരു കോപ്പും പറയാതെ ചുമ്മാ എന്തോ പറയാം, ബാക്കിയുള്ള മീൻസ് പാരൻസിനെ കൂടെ പേടിപ്പിക്കുന്ന രീതിയിലാണ് മീഡിയകളെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ഗൈസ്, നമുക്ക് കറൻ്റ് ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ് നമ്മൾ BGMI അൺബാൻഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 3 മാസത്തേക്കാണ് നമ്മൾ BGMI അൺബാൻഡ് ആക്കിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ എന്താ പറയുക റൂൾസ് കാര്യങ്ങൾ നമ്മളെ ക്രാഫ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ കുറേ റീസൺസ് ആണ് നമ്മളെ ഡേറ്റ എന്താ പറയുക ഡേറ്റ സെക്യൂരിറ്റി, പിന്നെ അതും കൂടാതെ നമ്മൾ ബ്ലഡിൻ്റെ കാര്യം, പിന്നെ നമ്മൾ ബ്ലഡ് കളർ, കാരണം റെഡ് കളറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടെങ്കിലും എന്തോ പണ്ടാര ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വരെ സംഭവങ്ങളുണ്ട്. പിന്നെ അതും കൂടാതെ നമുക്ക് ടൈം എന്ന് പറഞ്ഞ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസത്തിന് 4-5 മണിക്കൂറും 4-5 മണി ആ ടൈം എത്രയെന്ന് കറക്റ്റ് പറയുന്നില്ല. അപ്പോൾ 4-5 മണിക്കൂർ മാത്രമേ ആ ഒരു അക്കൗണ്ടിൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ വേണ്ടി കുറേ റൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടാതെ ഇന്ത്യൻ ഗവൺമെൻറ് വേറെ എന്തെങ്കിലും പറഞ്ഞാണ്. അപ്പോൾ അത് എന്തായാലും പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ക്രാഫ്റ്റിന് അതൊക്കെ ഫോളോ ചെയ്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 മാസം കഴിഞ്ഞ് നമ്മളെ BGMI നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റിന് ഇനിയൊരു തിരിച്ചുവരവ് മീൻസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാകാൻ ചാൻസ്. കാരണം വേറെ ഇത്രയും ടൈം കൊടുത്ത് അല്ലെങ്കിൽ ഒരു 3 അഥവാ ഗെയിം വന്നു കഴിഞ്ഞ് ഒരു 3 മാസത്തേക്ക് ഇത് എല്ലാം സെറ്റായിട്ട് പോകണം, ഈ ഒരു പ്രശ്നമല്ല നമുക്ക് ലൈഫ് ടൈം സെറ്റിൽ എന്നൊക്കെ പറയും പോലെ നമ്മളെ BGMI എന്ന് നമ്മളെ കൂടെ തന്നെ കാണും. ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീൻസ് പഴയ പോലെ എന്തെങ്കിലും തെണ്ടിത്തരം കാണിക്കാൻ നോക്കിയെങ്കിൽ BGMI ടാറ്റ എന്നേ പറയാൻ പറ്റില്ല. കാരണം പിന്നെ ഒരു ചാൻസ് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഒരു കുറച്ച് ദിവസത്തിന് അറിയാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ ഇത് ഫുള്ളി ട്രസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി എന്നാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇത് ഹോപ്പ് മാത്രമാണ് ഈ ഒരു സംഭവം തന്നത്. പിന്നെ ന്യൂസ് 18 വന്നതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇടാൻ കാര്യം. പിന്നെ മെയിനായിട്ട് നെക്സ്റ്റ് ഒരു പറയാനുള്ള കാര്യം നമ്മളെ ക്രേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്രേറ്റ് കുറേ നാളെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻസ് 74 ഡേയ്സ് എന്തോ എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്തൊരു കാര്യമില്ല. കാരണം അത് എപ്പോൾ വേണോ ഏത് സമയത്താണ് നമ്മളെ BGMI നടത്താൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു ന്യൂ സീസൺ അവർക്ക് ഇപ്പോൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ജസ്റ്റ് ഒരു ഇന്നൊരു അപ്ഡേറ്റ് കൊടുത്ത് നാളത്തേക്ക് ഒരു പുതിയ സീസൺ കൊണ്ടുവരാൻ പറ്റും. അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു ഡേറ്റ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ക്രേറ്റിൻ്റെ ഡേറ്റ കാര്യങ്ങളെ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞിട്ട് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞ് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മളെ ജസ്റ്റ് എഴുതിയിട്ട് മാച്ചുള്ള അതേപോലെ സംഭവം അവർക്ക് അത്രേ ഉള്ളൂ. കാരണം ജസ്റ്റ് എഡിറ്റിയുള്ള കാര്യമുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊരു കാര്യമില്ല എന്തായാലും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, കമൻ ആൻഡ് ഷെയർ. നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഹിറ്റ് ദ ബെൽ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും റോഡ് ടു 3K ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.